അലങ്കാര മത്സ്യങ്ങളെ പ്രദർശിപ്പിക്കുന്ന ആയിരക്കണക്കിന് ഭവനങ്ങൾ കേരളത്തിലുണ്ട്. ഈ മത്സ്യങ്ങളെ വാങ്ങുകയും വളർത്തുകയും ചെയ്യുന്ന പലർക്കും ഈ മത്സ്യങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നറിയില്ല. കടലിലെ ആഴങ്ങളിൽ അലങ്കാര മത്സ്യങ്ങളെ തപ്പിയെടുക്കുക എന്ന ദുഷ്കരമായ കർമ്മം ചെയ്യുന്ന വിഴിഞ്ഞത്തെ ബാബുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മണ്ണാടിയുടെ മറ്റൊരു ലക്കം ആരംഭിക്കുന്നു. വിഴിഞ്ഞമെന്നാൽ വലിയൊരു തുറമുഖം വരാൻ പോകുന്ന പ്രദേശം മാത്രമല്ല, കടലിൻ്റെ ഗർത്തങ്ങളിൽ സുന്ദരവർണ്ണങ്ങളിൽ ഓടിക്കളിക്കുന്ന മത്സ്യങ്ങളുടെയും കേന്ദ്രമാണ്. വർഷങ്ങളായി ടൂറിസം വകുപ്പിൻ്റെ ലൈഫ് ഗാർഡായി കഴിഞ്ഞിരുന്ന ബാബു ഈ അലങ്കാര മത്സ്യങ്ങളുടെ ലോകത്തിൽ പ്രവേശിച്ചത് യാദൃശ്ചികം. ഇന്ന് അഴകുള്ള മീനുകൾ ബാബുവിൻ്റെ ഉപജീവന മാർഗമാണ്. അവയെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നുള്ളാതെ നോവിക്കാതെ പിടിക്കുകയാണ് വെല്ലുവിളി. ഈ മേഖലയിലേക്ക് ഞാൻ യാദൃശ്ചികമായിട്ട് വന്നതാണ്. യാദൃശ്ചികമായിട്ട് വന്നത് നേരത്തെ ഒരു 10-15 വർഷത്തിന് മുമ്പ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസി ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിയിരുന്നു. അയാൾ വന്നിട്ട് ശരിക്കും ഇന്ത്യക്ക് അകത്തും പുറത്തും ഇതുണ്ടായിരുന്നു, അയക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരുപാട് നാൾ മീൻ പിടിച്ചു. അപ്പം പിന്നെ ശമ്പളത്തിൻ്റെ ഇതിലും ശമ്പളത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ പോയില്ല. ഞാൻ അത് വിട്ടു പോയപ്പോഴേക്കും പുള്ളിക്ക് മീൻ കിട്ടാതെ വന്നു. പിന്നെ പുള്ളി പല സ്ഥലങ്ങളിൽ പോയി മീൻ വാങ്ങിച്ച് അയക്കേണ്ട ഒരു സാഹചര്യം. പക്ഷേ ഈ മീൻ വാങ്ങിച്ച് അയക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം തൂത്തുക്കുടി പോലുള്ള രാമേശ്വരം തൂത്തുക്കുടി പോലുള്ള സ്ഥലങ്ങളിലാണ് ഓർണമെൻ്റൽ ഫിഷിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മീൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് അയക്കുമ്പം അയാൾക്ക് ലാഭം എന്ന് പറയാനായിട്ടൊന്നും കിട്ടില്ല. അങ്ങനെ ഞാനിവിടെ വന്നു. ഞാനിവിടെ വന്ന് ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി. സ്ഥാപനം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ കുമാർ എന്ന് പറയുന്ന കക്ഷി കന്യാകുമാരി നിന്ന് എന്നെ യഥാർത്ഥത്തിൽ എന്നെ അല്ല ഒന്ന് കണ്ടത്. നമ്മൾ CMFRA പ്രിൻസിപ്പൽ സയൻസിസ്റ്റ് അനിൽ സാറിനെയാണ് പോയി കണ്ടത്. ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ കുമാറിന് വേണ്ടി ഞാനാണ് മീൻ പിടിക്കുന്നത്. ഞാൻ രാവിലെ ഒരു 7-7.5 മണിക്ക് തുടങ്ങിയാൽ 12:30-1 മണി വരെ കളക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കളക്ഷൻ ചെയ്ത് നമുക്ക് കടയിലിട്ടിരുന്നാൽ പിറ്റന്നാൾ രാവിലെ തന്നെ കുമാർ വന്ന് ഈ സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ റിസ്ക് ഇല്ല. റിസ്ക് എന്നേക്കാൾ കൂടുതൽ കുമാറിനാണ് കൊണ്ടുപോകുന്നതാണ്. കാരണം ഇവിടെ നിന്ന് കന്യാകുമാരി വരെ എയർ റേഷനിട്ട് കൊണ്ടുപോകണം. ഈ എയർ റേഷനിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ബാറ്ററി വീക്കായി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നമ്മളെ കടൽ ആഴക്കടലായതുകൊണ്ട് ഇവിടെ മൺസൂണിലും ചില സമയങ്ങളിൽ കടൽ നല്ല തെളിർമയായിരിക്കും. തെളിർമ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓർണമെൻ്റൽ ഫിഷ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഗ്ലാസ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ ഓർണമെൻ്റൽ ഫിഷിനെ നമുക്ക് കാണാൻ കഴിയണം. ഇപ്പോൾ നമ്മൾ ചില പ്രദേശങ്ങളിൽ പോയിട്ട് വെള്ളത്തിൻ്റെ അടുത്തിട്ട് പോകും. വെള്ളത്തിൻ്റെ അടുത്തിട്ട് പോയിട്ട് ഈ ചിപ്പിക്കത്തി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ ചിപ്പിക്കത്തി വെച്ച് ഈ കല്ലിൽ നമ്മൾ തെരുക്കും, കല്ലിലിട്ട് ഉരയ്ക്കും. അപ്പോൾ ഈ ഇതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മളവിടെ എന്തോ തീറ്റി ഉണ്ടെന്നും പറഞ്ഞ് ഈ മീനുകളെല്ലാം കൂടി അവിടെ വരികയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ ഈ ചിപ്പി കുറേ ചിപ്പി എടുത്തിട്ട് വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ഒരു കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ച് ആ തെരുത്ത സ്ഥലത്ത് വയ്ക്കും. അവിടെ ഈ ചിപ്പി തിന്നാൻ വേണ്ടി ആ പ്രദേശത്തുള്ള ഒരുമാതിരിപ്പെട്ട ഓർണമെൻ്റൽ ഫിഷ് എല്ലാം അവിടെ വരും. അവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ വല കൊണ്ടുവന്ന് ഈ മീനിനെ കാണാതെ 4 സൈഡിലും കൂടി വളഞ്ഞ് വയ്ക്കുന്നു. വളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വലയുടെ പുറത്തേക്ക് പോകുന്നില്ല. കഴുത്ത് ഈ വലയ്ക്കകത്ത് കുരുങ്ങുന്ന മീൻ നമുക്ക് ആവശ്യമില്ല. അത് വിലയുള്ള മീനായിരുന്നാലും വിലയില്ലാത്ത മീനായിരുന്നാലും ഈ വലയുടെ കണ്ണിക്കകത്ത് കഴുത്ത് കയറിപ്പോയാൽ ആ മീൻ ചത്തുപോകും. നമുക്ക് ജീവനോടെ കിട്ടും, പക്ഷേ അത് പിന്നീട് ചത്തുപോകും. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മീൻ ഇതേപോലെ ഒന്ന് ഇടിച്ച് നിൽക്കും. ഇതേപോലെ ഒന്ന് ഇടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിൽ കച്ചാൽ പോലുള്ള ഒരു സാധനമുണ്ട്, അത് വെച്ച് കോരിയെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന പറയാൻ കൈകൊണ്ട് പിടിക്കും. കൈകൊണ്ട് പിടിക്കുമ്പോൾ നമുക്ക് ആ മീനിന് പോറലേൽക്കാതെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. പോറലേറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൽ ഫംഗസ് പിടിച്ചിരിക്കും, അത് ആ മീൻ ചത്തുപോകും. വെള്ളത്തിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ഏകദേശം ഒരു 3.5-3.75 മിനിറ്റ് വരെ ഞാൻ നിന്നിട്ടുണ്ട്. ഇപ്പോൾ പറ്റില്ല, കാരണം എനിക്കിപ്പോൾ 50 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് മാക്സിമം എനിക്ക് നിൽക്കാൻ പറ്റും. ഞാനൊരു 3 വർഷത്തിന് മുമ്പ് കല്ലിറാളെന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്, ഷെൽഫ് മത്സ്യമാണ്. അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള മത്സ്യവർഗങ്ങളിലുള്ള ഒരു സാധനം. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കടലിൻ്റെ അടുത്തട്ടത്തിലിട്ട് വളർത്തി വിജയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് ആദ്യം CMFRA അറിഞ്ഞില്ലായിരുന്നു. അതിനുശേഷം CMFRA അവരറിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളും അവരിൽ നിന്നുണ്ടായി. പിന്നെ ഫിഷറീസ് വകുപ്പിൽ നിന്നുണ്ടായി. ഫിഷറീസ് വകുപ്പ് ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഒരു ഇഗ്നേഷ്യസ് സാറ്,
അദ്ദേഹം എന്നെ നേരിട്ട് വന്ന് കണ്ടു. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനേകം പേർ എന്നെ വന്ന് കണ്ടിരുന്നു ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഞാൻ ഈ വർഷം അടുത്ത മാസം ആ പ്രോജക്റ്റ് ഒന്നുകൂടി തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എംബർ റേഞ്ചിൽ കിട്ടുന്നുണ്ട്, ഗുരാൻ ഫിഷ് കിട്ടുന്നുണ്ട്, മൂർഷാഡോവിൽ കിട്ടുന്നുണ്ട്, സ്മോക്ക് ഏഞ്ചിൽ കിട്ടുന്നുണ്ട്, സർജൻ മേജർ കിട്ടുന്നുണ്ട്, ക്ലൗൺ ടാങ്ക്, പിന്നെ ബാനറ്, പെന്നൻ്റ് ബാനറ്, പഫറ്, പിന്നെ അങ്ങനെ മീനിനെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇത് ഏതൊക്കെ മീനുകളൊക്കെയാണ്. ഒരു ഒരു പ്രത്യേക ലോകമാണ് ഈ കടലിൻ്റെ അടുത്തട്ടെന്ന് പറയുന്നത്. നമ്മുടെ നമ്മൾ കരയിൽ കാണുന്നതിനേക്കാളും വർണ്ണാഭമായ ഒരുപാട് വസ്തുക്കളെ, ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ കഴിയും. ഈ ജോലിയിൽ ഞാൻ അത്യന്തം സംതൃപ്തനാണ്. എങ്ങനെ സംതൃപ്തി തോന്നാതിരിക്കും? സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ലോകത്തിലാണ് ജീവിതം. ബാബുവിൻ്റെ മത്സ്യങ്ങൾ കന്യാകുമാരിയിലെ വ്യാപാരിയിലൂടെ ദില്ലി, കൊൽക്കത്ത, മുംബൈ, ബാംഗ്ലൂരു തുടങ്ങിയ നഗരങ്ങളിൽ എത്തിച്ചേരുന്നു. വരുമാനം ചെറുതാണ്, അത് മതി ബാബുവിനെ. വലിയ ലോകത്തിലെ മനോഹര മത്സ്യങ്ങളുമായുള്ള ജീവിതം തന്നെ സുഖപ്രദമാണ്.